കേരളത്തിൽ തന്നെ സമാനമായ കാലാവസ്ഥയുള്ള രാജ്യമാണ് ബ്രൂണൈ. രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും വനമായതിനാൽ പഴയ കാലത്ത് കൂടുതലും ആളുകൾ താമസിച്ചിരുന്നത് പുഴയരികിലായിരുന്നു. മുതലകളുള്ള പുഴയിൽ ഓരോ വർഷവും വെള്ളം പൊങ്ങും. ഇക്കാരണങ്ങളാൽ തന്നെ പുഴയിൽ വലിയ തൂണുകളുടെ മുകളിലാണ് വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. പള്ളി മുതൽ പള്ളിക്കൂടം വരെയുള്ള എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളും അങ്ങനെയായിരുന്നു. ആയിരക്കണക്കിന് സ്റ്റിൽറ്റഡ് വീടുകൾ ബ്രൂണൈ തലസ്ഥാനത്ത് ഇപ്പോഴുമുണ്ട്. അവ തമ്മിൽ ബന്ധിപ്പിച്ച് നടപ്പാതകളുമുണ്ട്. വാട്ടർ വില്ലേജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ വലിയ ടൂറിസ്റ്റ് ആകർഷണമാണിത്. ബ്രൂണൈ സമ്പന്നമായതോടെ ആളുകൾ പുഴയോരത്ത് നിന്ന് മാറി വീടുണ്ടാക്കാൻ തുടങ്ങി. എങ്കിലും ഇപ്പോഴും കുറേ ആളുകൾക്ക് പഴയ രീതിയിൽ ഉയർന്ന കാലുകൾക്ക് മുകളിൽ തന്നെ വീട് വെക്കാനാണ് ആഗ്രഹം. തുടർന്ന് താഴത്തെ കാലുകൾക്കിടയിൽ കാർ പാർക്കിങ്ങും മുകളിൽ താമസത്തിനുമായി വീടുകൾ സജ്ജീകരിച്ചു. കേരളത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ സാഹചര്യത്തിൽ ഇത്തരം വീടുകൾ ഇവിടെയും വ്യാപകമാകാൻ തുടങ്ങുകയാണ്. കുട്ടനാട്ടിലും ആലുവപ്പുഴയുടെ കരയിലും കായലോരത്തുമെല്ലാം വീടുകൾ പടികയറാൻ തുടങ്ങിയിട്ടുണ്ട്. തുടർച്ചയായ വെള്ളപ്പൊക്കങ്ങൾ മലയാളിയെ വല്ലാതെ പേടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ഇത് നല്ല കാര്യമാണെങ്കിലും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തോടെ ചെയ്തില്ലെങ്കിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമേ വരികയുള്ളൂ എന്ന് UN ദുരന്ത ലഘൂകരണ വിഭാഗം തലവൻ മുരളീകുമാറോടി പറയുന്നു. ഈ വിഷയം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതകൾ ഇവയാണ്. പ്രളയത്തിനെതിരെ ഏറെ ഫലപ്രദമായ ഈ വീടുകൾ ഭൂമി കുലുക്കത്തിൽ ഏറ്റവും വേഗത്തിൽ തകർന്നടയുന്നവയാണ്. കേരളത്തിലെ ഭൂകമ്പ സാധ്യത കൂടി മനസ്സിലാക്കി വീട് പണിതില്ലെങ്കിൽ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള ചികിത്സ കൂടിയാകും ഇത്. വീടിരിക്കുന്ന മണ്ണിൻ്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടികളും വീടുണ്ടാക്കുന്ന വസ്തുക്കളുടെ ഭാരവും കണക്കുകൂട്ടി വേണ്ട തരത്തിൽ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ നിലത്തിരുന്ന കെട്ടിടത്തിലും കൂടുതൽ വേഗത്തിൽ ഈ സ്റ്റിൽറ്റഡ് വീടുകൾ മണ്ണിലേക്ക് താഴും. വീടിൻ്റെ മൊത്തം ഭാരം 8-ഓ 10-ഓ തൂണുകളിലൂടെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ താങ്ങാനുള്ള കെൽപ്പ് അവിടുത്തെ മണ്ണിനുണ്ടാകണം. കുട്ടനാട് ഉൾപ്പെടെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള മണ്ണിൻ്റെ ഭാരം താങ്ങാനുള്ള കഴിവ് ഇടനാട്ടിലാക്കാൻ കുറവാണ്. അപ്പോൾ പുതിയ ഡിസൈൻ കൂടുതൽ കുഴപ്പമുണ്ടാക്കാം. ഇപ്പോൾ തന്നെ കേരളത്തിലെ വീടുകൾ പ്രായം ചെന്നവർക്ക് ഒരു വെല്ലുവിളിയാണ്. തൂണുകൾക്ക് മുകളിലുള്ള വീടുകൾ ഉണ്ടാക്കുന്നവർ അവർക്ക് വയസ്സാകുമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ബ്രൂണൈയിൽ ഉൾപ്പെടെ ആദ്യകാലത്ത് മരം കൊണ്ടാണ് സ്റ്റിൽറ്റഡ് വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോഴും തൂണുകൾ മാത്രമാണ് കോൺക്രീറ്റിലുള്ളത്. ഭിത്തികൾ മരം കൊണ്ടോ ജിപ്സം ബോർഡ് കൊണ്ടോ ആണ് ഉണ്ടാക്കുന്നത്. മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയോ ഭാരം കുറഞ്ഞ വസ്തുക്കളോ കൊണ്ടാണ്. വീടുകൾ തൂണിന് മുകളിൽ കയറ്റുമ്പോൾ നിർമ്മാണ വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കണം. വെള്ളപ്പൊക്കം വരുമ്പോൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കിയാൽ അത് പ്രതീക്ഷിക്കാത്ത വേറെ കുഴപ്പങ്ങളുണ്ടാകും. കേരളത്തിലെ രീതി അനുസരിച്ച് ഒരു ഡിസൈൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനീയറിംഗ് ഒന്നുമില്ലാതെ അത് വീണ്ടും ഉണ്ടാക്കപ്പെടും. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഇതിനായി അനുമതി നൽകേണ്ട വകുപ്പിലുള്ളവർ ഇക്കാര്യത്തിൽ വേണ്ട അറിവോ പരിചയമോ ഇല്ലാത്തവരാണ്. ഈ വിഷയത്തിൽ അറിവുള്ളവർ കേരളത്തിലെ വിവിധ അപകട സാധ്യതകൾ, മണ്ണിൻ്റെ ഘടന, സാധ്യമായ നിർമ്മാണ വസ്തുക്കൾ, പ്രായം ചെന്നവർ, ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർ, രോഗികൾ എന്നീ ഘടകങ്ങൾ കൂടി പരിഗണിച്ച് വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകണം. ഇല്ലെങ്കിൽ പുതിയ ദുരന്തങ്ങൾ കെട്ടിപ്പൊക്കുകയായിരിക്കും ഫലമെന്നും മുരളീ തുമ്മാരകുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.